മലയോര നാട് എന്നും ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കും. കാളിക്കാവ് ചെത്തുകടവ് പാലത്തിന്റെ 60 വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്തിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നതു മുതൽ ഉയർന്ന പ്രധാന ആവശ്യമാണ് കാളികാവ് പുഴയ്ക്ക് കുറുകെ ചെത്തുകടവിൽ പാലം നിർമ്മിക്കുക എന്നത്. ഉമ്മൻചാണ്ടി അവസാനമായി മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴാണ് കാത്തിരിപ്പിന് അറുതിയായത്. കാളികാവ് ചെത്തുകടവ് പാലത്തിന്റെ 60 വർഷത്തെ കാത്തിരിപ്പിന് അറുതി വരുത്തിയ മുഖ്യമന്ത്രി എന്ന നിലയിൽ മലയോര നാട് എന്നും ഉമ്മൻചാണ്ടിയെ ഓർമ്മിക്കും. ഗ്രാമപഞ്ചായത്ത് നിലവിൽ വന്നത് മുതൽ ഉയർന്ന പ്രധാന ആവശ്യമാണ് കാളികാവ് പുഴക്ക് കുറുകെ ചെത്തുകടവിൽ പാലം നിർമ്മിക്കുക എന്നത്. ഉമ്മൻചാണ്ടി അവസാനമായി മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴാണ് കാത്തിരിപ്പിന് അറുതിയായത്. പ്രതീക്ഷകൾ മങ്ങിത്തുടങ്ങിയ വേളയിലാണ് AP അനിൽകുമാർ MLA ചെത്തുകടവ് പാലം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ചെത്തുകടവിൽ പാലം പണിതു. അനുബന്ധ റോഡിന്റെ സാധ്യത പോലും പഠിക്കാതെ വളരെ വേഗത്തിലാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. പ്രവൃത്തി വൈകാതിരിക്കാനാണ് അനുബന്ധ റോഡ് പ്രവൃത്തി പോലും രണ്ടാം ഘട്ടത്തിലേക്ക് മാറ്റിയത്. ഒരു കാലത്തും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ഒരു വികസനത്തിന് നേതൃത്വം കൊടുത്തത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. വർഷങ്ങളായി കാളികാവിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു കാളികാവ് ചെത്തുകടവ് പാലം എന്നത്. 2011 ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷം അന്നത്തെ മന്ത്രിമാരായ ശ്രീ ആര്യാടൻ മോഹൻ്റെയും അനിൽകുമാറിൻ്റെയും നേതൃത്വത്തിൽ കാളികാവിലെ ഒരു സംഘം ഉമ്മൻചാണ്ടിയെ കണ്ടതിനെ തുടർന്ന് 2012 തന്നെ ഇതിന് ഓർഡർ ഇടുകയും ഫണ്ട് അനുവദിക്കുകയും 2016 ചെത്തുകടവ് പാലം ഉദ്ഘാടനം ചെയ്യാൻ കഴിയുകയും ചെയ്തു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന കാളികാവിനെ വണ്ടൂർ മണ്ഡലത്തിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് പാലം യാഥാർത്ഥ്യമാകുന്നത്. മണ്ഡലമാറ്റത്തിലൂടെ കാളികാവിന് അനുവദിച്ചു കിട്ടിയ ചെത്തുകടവ് പാലത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചതും ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. ജനപങ്കാളിത്തം കൊണ്ട് ശിലാസ്ഥാപന ചടങ്ങ് ചരിത്ര സംഭവമായി മാറുകയും ചെയ്തു. 2012 പ്രവൃത്തി തുടങ്ങിയ പാലം ഉദ്ഘാടനം ചെയ്തത് 2017 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനാണ്. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ കോംപ്ലക്സിൽ വിജയകരമായി മുന്നേറുന്നു. മെഡിക്കൽ കോഴ്സുകൾ വളാഞ്ചേരിയിൽ നിന്നും പൂർത്തിയാക്കാം. വിദഗ്ധരായ ഡോക്ടർമാരുടെയും ടെക്നീഷ്യന്മാരുടെയും ശിക്ഷണത്തിൽ 10-ാം ക്ലാസ് പാസ്സായവർക്ക് മെഡിക്കൽ ഡിപ്ലോമയും +2 സയൻസ് പാസ്സായവർക്ക് ഡിഗ്രിയും കരസ്ഥമാക്കാം. കോഴ്സസ് ഓഫേർഡ് BSc ഡയാലിസിസ് ടെക്നോളജി, BSc റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി, BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി ആൻഡ് BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജി ഇമേജിംഗ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഡിപ്ലോമ ഇൻ നഴ്സിംഗ് അസിസ്റ്റന്റ് ആൻഡ് ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി. ട്രെയിനിംഗ് പൂർത്തിയാക്കി പ്രൊഫഷണലുകളായി മടങ്ങാം. നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാഡമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ്, നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ്, വളാഞ്ചേരി. കോൺടാക്ട് 7034071111 8289844148.